എല്ലാം വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. സംഭവ ബഹുലമായിരുന്ന ഒരു പകൽക്കാലത്തിന്റെ സായം സന്ധ്യയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഈ ദിവസത്തിന്റെ ഈ സന്ധ്യാസമയത്തും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പമായി ധ്യാനിക്കുവാൻ കർത്താവ് നൽകുന്ന ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിവിധങ്ങളായ സബ്ജക്റ്റുകളുള്ള ഈ പഠന പരമ്പരകൾ പലർക്കും പ്രയോജനപ്പെടുന്നു എന്നറിയിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ ചെമ്പുപണിക്കാരന്റെ ചെയ്തി എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സുവിശേഷ ലോകത്ത്, ആത്മീയ ലോകത്ത് ദൈവദാസന്മാരായ വ്യക്തികളോട് വ്യക്തിപരമായിരുന്ന അസൂയയും പകയും വിദ്വേഷവും കൊണ്ട് അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് വിരോധമായി ഒളിഞ്ഞും തെളിഞ്ഞും ദ്രോഹം പ്രവർത്തിക്കുന്ന ഒരുപറ്റം ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. എല്ലാവരും അല്ലെങ്കിലും വളരെ ചുരുക്കം ചില ആളുകളെ പിശാച് തന്റെ കരങ്ങളിലെ ഉത്തമ ആയുധങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് അവർ ദോഷത്തിൽ മുതിർന്നു വരികയും ദോഷം പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ വഞ്ചകരും വഞ്ചിതരുമായി അവർ തങ്ങൾ മേൽക്കുമേൽ ദോഷം ചെയ്തുകൊണ്ട് മുതിർന്നു വരും എന്ന് പറഞ്ഞിട്ട് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഏൽപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഉപോദ്വലകമായ ഇന്നത്തെ ചിന്തയ്ക്ക് തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ നാലാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ചെമ്പുപണിക്കാരൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ചെമ്പുപണിക്കാരനായ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. ധനനായ പൗലോസ് ലേഖ തിമോത്തിയോസിനെ എഫേസോസിലെ സഭയുടെ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഷ്ടിച്ച് 26-27 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വേദ പഠിതാക്കളായ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അത്രമാത്രം പ്രായം കുറഞ്ഞ ഈ തിമോത്തിയോസിനെ എഫേസോസിലെ സഭയുടെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് പൗലോസ് നിയോഗിക്കുമ്പോൾ നാം വായിക്കുന്നത് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളിൽ നല്ല സ്വീകാരം പ്രാപിച്ച കർത്താവായി ഞാൻ ഈ ശുശ്രൂഷ തന്നെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പൗലോസ് തിമോത്തിയോസിനെ അവിടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നത്. ഈ എഫേസോസ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര ഈസിയായ ഒരു സ്ഥലമല്ല. ഇന്നത്തെ മണർകാട്, മലയാറ്റൂര്, മൈലാപ്പൂര്, വേളാങ്കണ്ണി മുതലായ സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ നാമധേയ ക്രൈസ്തവരുടെ ഇടയിൽ ചില പ്രത്യേക വിഷയങ്ങൾക്ക് പ്രശസ്തി ആർജിച്ചതുപോലെ ആ കാലഘട്ടങ്ങളിൽ വളരെയധികം പ്രശസ്തമായിരുന്ന ഒരു പഠന പ്രദേശമാണ് എഫേസോസ് എന്ന് പറയുന്നത്. ആ എഫേസോസ് പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനവും കൊലോസർക്ക് എഴുതിയ ലേഖനവും പരസ്പരം ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കണം. ഈ രണ്ട് ലേഖനങ്ങൾ പൗലോസിന്റെ രണ്ട് കഠിന ലേഖനങ്ങളാണ്. ഒരു ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് എഫേസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിൽ ശരീരമായ സഭയുടെ ശിരസ്സാണ് കർത്താവെന്നും പരസ്പരം നിബന്ധിപ്പിച്ച് അപ്പോസ്തലൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് ലേഖനങ്ങൾ വീഴുന്ന പശ്ചാത്തലവും ആ ലേഖനങ്ങൾ എഴുതുവാനുണ്ടായ കാരണവും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ മർമ്മപ്രധാനമായിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇന്ന് ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി ദോഷം ചെയ്യുന്ന ചുരുക്കം ചില ആളുകൾ അവരിലൂടെ പ്രവർത്തിക്കുന്നത്
എതിർക്രിസ്തുവിന്റെ അതായത് ദുരാത്മാവിന്റെ ആത്മാവാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ദോഷപ്രവൃത്തികൾ ചെയ്യുകയും അതിൽ മുതിർന്നു വരികയും ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ഈ എഫേസോസ് എന്ന് പറയുന്ന പട്ടണം ഒരു വളരെ പ്രശസ്തമായ പട്ടണമാണ്. ഏത് വിഷയതാണെന്നറിയാവോ? അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞുതരാം. അതായത് ദ്യോബിൽ നിന്ന് വീണ ക്ഷേത്രപാലക എന്ന് വിശ്വസിക്കപ്പെടുന്ന അർത്തമീസ് അതായത് ദയായ എന്ന് പറയുന്ന ഒരു ദേവിയുടെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ഈ ദ്യോബിൽ നിന്ന് വീണ ക്ഷേത്രപാലക എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഇന്നലെ ഞാൻ വേറൊരാളുടെ ഒരു സ്പീച്ച് ഈ യൂട്യൂബിൽ കേട്ടു. അവർ പറയുന്നത് ഈ കന്യക മറിയം ശരീരത്തോട് സ്വർഗാരോഹണം ചെയ്തു എന്നാണ് കത്തോലിക്ക സമൂഹം പഠിപ്പിക്കുന്നത്. അങ്ങനെ ശരീരത്തോട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരുടെ അരപ്പെട്ട ഇങ്ങ ഭൂമിയിൽ ഇട്ടിട്ടാണ് അവര് സ്വർഗത്തിലോട്ട് പോയത് എന്ന് ഒരു പഠിപ്പിക്കുകയുണ്ട്. ആ അരപ്പെട്ട അത് വീതിച്ച് ലോകത്തിലെ മിക്ക പുണ്യ കത്തോലിക്കരുടെ പുണ്യ സ്ഥലങ്ങളിലും പുണ്യ പള്ളികളിലും ആ യാക്കോബരുടെ പള്ളികളിലും ഒക്കെ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. മണർകാട്ടും നമ്മുടെ ഈ കന്യാമറിയാമിന്റെ പേരിലുള്ള ആ എട്ടു നോയമ്പിനോട് ബന്ധപ്പെട്ട് ശിവപീഠത്തിലും ഒക്കെ അതിന്റെ വാതുക്കൾ താമസിച്ച ആളുകളാണ്. അവിടെ ആ പള്ളിക്കകത്ത് ഈ വിശുദ്ധ മറിയയുടെ ഈ അരപ്പട്ടയുടെ തിരുശേഷിപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നലെ ഒരു നിരൂപകൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ ഒരു 300 300 മീറ്റർ നീളമെങ്കിലും ഈ അരപ്പട്ടയ്ക്കുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ കത്തോലിക്ക ഓർത്തഡോക്സുകാര് പുണ്യ സ്ഥലങ്ങളിലായി ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള പള്ളികളിൽ അല്പാൽപമായി ആ അരപ്പട്ടയുടെ ഭാഗങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ കുറഞ്ഞ പക്ഷം മറിയയുടെ ഈ അരപ്പട്ടയ്ക്ക് 300 മീറ്റർ എങ്കിലും നീളം ഉണ്ടായിരുന്നിരിക്കണം എന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അത് കണ്ടെടുത്തതായി പറയപ്പെടുന്ന കുരിശിന്റെ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി പുണ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്, റിലിക്സ്. ആ ക്രൂശ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒറിജിനൽ ക്രൂശായിരുന്നു. ആ ക്രൂശിന്റെ ഭാഗങ്ങളാണ് വിവിധ പള്ളികളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്തരം ഇന്നറിയപ്പെടുന്ന ഈ ലോകത്തിലെ അനേക പള്ളികളിൽ സൂക്ഷിക്കപ്പെടുന്ന ക്രിസ്താവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് വത്തിക്കാനിലൊക്കെ ഒരു ഭാഗമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഉണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം 300 കിലോഗ്രാം തൂക്കമെങ്കിലും ഈ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിരൂപണത്തിൽ അദ്ദേഹം പറയുന്നതായി ഇന്നലെ ഞാൻ കേട്ടത്. അതൊക്കെ വാസ്തവത്തിൽ അസംഭവ്യമാണ്, അതിശോക്തിപരമാണ്, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ മനസ്സിലാക്കുക, ഇങ്ങനെ ദ്യോബിൽ നിന്ന് വീണ ക്ഷേത്രപാലക എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദേവി സങ്കല്പം, ആ ദേവി അർത്തമീസ് എന്നും പറയുന്നു, ഇംഗ്ലീഷിൽ ഡയാന എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേവിയുടെ രൂപത്തിന് അതായത് സ്ത്രീ രൂപമാണ്, ആ സ്ത്രീ രൂപത്തിന് വിശാലമായ ഒരു നെഞ്ചും ആ നെഞ്ചിൽ 12 മുലകളുമുണ്ട്. ഈ 12 മുലകൾ എന്ന് പറയുന്നത് എഫേസോസ് എന്ന് പറയുന്ന പട്ടണത്തിന് 12 ഡിസ്ട്രിക്റ്റിലാണുള്ളത്, ആ സ്റ്റേറ്റിന് 12 ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ഈ 12 ഡിസ്ട്രിക്റ്റുകളിൽ ഉള്ള ആളുകളെ മുഴുവൻ പേരെയും മുലയൂട്ടി വളർത്തുന്ന അതായത് പാലൂട്ടി വളർത്തുന്ന ദേവത എന്നാണ് ഈ അർത്തമീസിനെ കുറിച്ച് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ എഫേഷ്യൻ റയോട്ട് ഉണ്ടായ സമയത്ത് അവിടെ ഈ പട്ടണമേനവൻ വിളിച്ചു പറഞ്ഞിട്ട് അതായത് അർത്തമീസ് ദേവി ദ്യോബിൽ നിന്ന് വീണ ക്ഷേത്രപാലക എന്ന് അറിയാത്ത ആരുണ്ടു പറഞ്ഞാൽ ആ ദേശത്തെ ആൾക്കാർക്കെല്ലാം ഈ ദേവി ആകാശത്തു നിന്ന് വീണ ക്ഷേത്രപാലകയാണെന്നും പിന്നെ ഈ എഫേസോസ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ 12 ഡിസ്ട്രിക്റ്റിലുള്ള മുഴുവൻ ആളുകളെയും മുലയൂട്ടി വളർത്തുന്ന ദേവതയാണെന്നും വിശ്വാസ സങ്കല്പത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട്. അവരുടെ പേരിൽ ഒരു ക്ഷേത്രമോടെയുണ്ട്. ആ ക്ഷേത്രത്തിന്റെ സമീപം എന്നാണ് അപ്പോസ്തലനായ പൗലൂസ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-20 അധ്യായങ്ങളാണ് അതിന്റെ പശ്ചാത്തലമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 19-20 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പൗലൂസ് എഫേസോസിൽ ചെന്നു. എഫേസോസിൽ ചെന്ന് ഈ അവിടെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ എഫേസോസിലെ അതിപ്രധാനമായി സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്,
ആ സംഭവം അതിന്റെ 19-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ ചില വാക്കുകൾ പറയുമ്പോൾ ഇവിടെ പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടുത്തെ സംഭവ വികാസങ്ങളോട് ബന്ധപ്പെട്ട ഒന്നാണ്. ആ ഉൾനാടുകളിൽ സഞ്ചരിച്ച ചില യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെ കണ്ടു, അവരെ സ്നാനപ്പെടുത്തി. അതിനുശേഷം അവിടെ അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ ദേശാന്തര ഗമനങ്ങളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിയുകയും അതിനോട് ബന്ധപ്പെട്ട ചില സംഭവം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് മന്ത്രവാദ പ്രയോഗങ്ങൾ ചെയ്യുന്ന ചില ആളുകൾ അവരുടെ മന്ത്രവാദ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് പൗലോസിന്റെ മുമ്പാകെ ചുട്ട കരിച്ചു. അവയുടെ വില 50,000 വെള്ളിക്കാശ് എന്നും പറയുന്നു. അപ്പൊ ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ഒരു വലിയ വിപ്ലവാത്മകമായിരിക്കുന്ന മാറ്റങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പൗലോസ് അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു. അതായത് ഈ ക്ഷേത്രത്തിന്റെ വാതുക്കൽ അർത്തമീസ് ദേവിയുടെ രൂപങ്ങളെയും സ്തംഭങ്ങളെയും ഒക്കെ വിൽക്കുന്ന ധാരാളം കച്ചവടക്കാരായ ആളുകളുണ്ട്. മണർകാട് പള്ളിയുടെ വാതുക്കൽ നിങ്ങൾ അവിടുത്തെ 8 നോയമ്പ് സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ ഷിബു വീടിയേക്കിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട് അതിന്റെ തൊട്ട് വാതുക്കലാണ്. അവരുടെ കുറെ കടമുറികളും ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ അവിടെ നിരവധി വർഷങ്ങൾ ഈ 8 നോയമ്പ് സമയത്ത് ന്യൂ ടെസ്റ്റമെന്റ് വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് മറിയത്തെ ഭാഗ്യവതിയാക്കി തീർത്ത ഈശോ മെഷിയായുടെ സുവിശേഷ സന്ദേശം എന്ന് പറഞ്ഞ് ബസ്സുകളിൽ കയറി ഇറങ്ങി അവിടെ വരുന്ന ഈ തീർത്ഥാടകർക്ക് ഞാൻ 1000 കണക്കിന് ന്യൂ ടെസ്റ്റമെന്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ധാരാളം കച്ചവടക്കാരായ ആൾക്കാരെ കാണാൻ സാധിക്കും. അതിലെ ഒരു ദിവസം ഞാന് അതിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് കുറെ പേര് ആൾക്കാർ വന്നിട്ട് ഈ ചില രൂപങ്ങളെ ഒക്കെ വിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടു. അപ്പൊ ഒരാൾ വന്ന് 2 ചോറി എന്ന് പറഞ്ഞു. അപ്പോ 2 ചോറി, വേറെ ആൾ വന്ന് 1 പനി, ഇങ്ങനെ അങ്ങനെ ഓരോ രോഗങ്ങളെ പറയുമ്പോൾ ഏതാണ്ട് ഒരു സാധനം എടുത്ത് കൊടുക്കുന്നു, അല്പം പൈസ വിലയുണ്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നിത്യതയിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന ജോയ് വമ്പാടി സഹോദരൻ എന്റെ കൂടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചൊറിയോ ചെരങ്ങോ പനിയോ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോ ആ രോഗങ്ങൾക്കുള്ള രൂപങ്ങളെ വാങ്ങിച്ച് കൊടുത്തേക്കാം എന്ന് നേർച്ച നടന്ന ആളുകൾ പണം കൊടുത്ത് ഇത് വാങ്ങിക്കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഈ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ വാതിക്കൽ ക്ഷേത്ര സങ്കല്പങ്ങളാകുന്ന ദേവീ ദേവന്മാരുടെ രൂപങ്ങളും മറ്റു വകകളും ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുന്ന ദേവീ ദേവന്മാരെ ഉണ്ടാക്കി വിൽക്കുന്ന ആ മർച്ചന്റ് അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറി ആയ ഒരാളുടെ പേരോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദെമേത്രിയോസ് എന്നാണ്. അപ്പൊ ഈ മാർഗം ചൊല്ലി അവിടെ വലിയ പ്രശ്നമുണ്ടായി. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച ഈ പ്രസംഗം സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് അവിടെ അതിപ്രധാനമായ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അത്യുന്നതനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല എന്നും, 2, മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവമല്ല എന്നും പറഞ്ഞു. അപ്പോൾ അത്യുന്നതനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല, മനുഷ്യന്റെ കൈപ്പണിയായത് ദേവസങ്കല്പവും ദൈവവുമല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഉടനെ ഈ മർച്ചന്റ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്ന ദെമേത്രിയോസ് അദ്ദേഹം എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയും മറ്റുള്ള ആളുകളെയും എല്ലാം ഇളക്കി അവരോട് എല്ലാം വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യര് വാസ്തു എന്ത് ചെയ്യാണ്, നമ്മുടെ അന്നദാനം മുടക്കാൻ വന്ന ആൾക്കാരാണ്. അതായത് നമ്മളോട് നമ്മുടെ ഉപജീവന മാർഗം ഇല്ലാതെയാക്കാൻ വന്ന ആളുകളാണ്. അവര് പറയുന്ന പ്രസംഗിച്ച് കേട്ടില്ലേ, അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ നമ്മളിവിടെ വിൽക്കുന്ന ഈ സംഗതികൾ ഇതൊന്നും ദൈവമല്ല, ദൈവം മനുഷ്യമായില്ല എന്നൊക്കെ ഉള്ള ആ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ ഇളക്കി. ഒരു വല്ലാത്ത കലഹം ഈ അവിടുന്ന് പൗലോസ് പിടിക്കപ്പെട്ടു. പിന്നെ മഹാകലഹം പറഞ്ഞ മഹാറായോട്ടാണ്. ഇനി ഞാൻ മനസ്സിലാക്കുന്ന പൗലോസിന്റെ 3 മിഷണറി യാത്രയിൽ ഏറ്റവും ഭയാനകമായിരിക്കുന്ന റയോട്ട്, അതായത് പട്ടണത്തിലെ കലഹം ഉണ്ടായത് ഈ സ്ഥലത്ത് വെച്ചാണ്. അതായത് ഈ എഫേസോസിലെ പട്ടണത്തിൽ വെച്ചാണ് അവിടെ വെച്ച് നടക്കുന്നത്. അപ്പൊ ദേശാന്തരവാദികളായി നടക്കുന്ന മന്ത്രവാദികളും മറ്റു വാളുകളും ഒക്കെ ചിലൊക്കെ
വിശ്വസിച്ച് മുമ്പോട്ട് വന്നപ്പോൾ അവിടെ വലിയ പ്രശ്നമായി. പിന്നെ പോരായെങ്കില് ഈ മനുഷ്യനിർമ്മിതമായതിൽ ദൈവം വസിക്കുന്നില്ല എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ പ്രയാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ദെമോത്തിയോസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പട്ടണത്തിൽ കലക്കമുണ്ടാകുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് എഫബ്രൂസ് ഒക്കെ പറയുന്നത് ഇദ്ദേഹം മർച്ചന്റ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്ന, അതായത് ഈ ബിംബങ്ങളെയൊക്കെ ഉണ്ടാക്കി അതിനെ വിൽക്കുന്ന ഈ മർച്ചന്റ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആളാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുകയാണെങ്കിൽ അവൻ പുരുഷാരത്തെ കൂട്ടുവരുത്തി നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. അതായത് ദൈവത്തിന്റെ പേര് പറഞ്ഞ് ബിംബങ്ങളെ ഉണ്ടാക്കി വിറ്റ് കാശ് വാങ്ങിക്കുന്ന പരിപാടി. എന്നാൽ ഈ പൗലോസ് എന്ന് പറഞ്ഞ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫേസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടങ്ങിയിരിക്കുന്ന അടുത്തിരിക്കുന്നതല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസിയ മുഴുവനും ഭൂതലവും വധിച്ച് ഭവിച്ചു പോരുന്നതുമായുള്ള മഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലകം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായസ് അരിസ്തർഗോസ് എന്ന മക്കദോനിയനെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞിരുന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാലേ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസിയാധിപന്മാരിൽ ചെല്ല അവന്റെ സ്നേഹിതന്മാരാകിയ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവന്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഉണ്ടായത്. അവിടെ വെച്ച് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഈ എഫേഷ്യൻ റയോട്ട് എന്ന് പറയുന്നത് പൗലോസിന്റെ മിഷണറി യാത്രയിലെ സംഭവവികാസങ്ങളുടെ കൂട്ടത്തിലെ ഒരിക്കലും മായാത്ത സ്തംഭമായി നിവർന്നു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു അവര് ഇവിടെ പൗലോസും മറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടു മാത്രമല്ല എഫബ്രൂസിന്റെ ഈ പ്രവർത്തന പുസ്തകത്തിന്റെ വ്യാഖ്യാന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു ഈ എഫേസോസിൽ വെച്ച് അതിഭയങ്കരമായിരിക്കുന്ന ഒരു മൃഗയുദ്ധം വരെ അപ്പോസ്തലൻ അനുഭവിക്കേണ്ടായി വന്നു. അതിന്റെ സൂചന ഒന്നുകൊരിന്ത്യ 15-ാം അധ്യായത്തിൽ പൗലോസ് നൽകിയിട്ടുണ്ട്. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, സഹോദരന്മാരെ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറുതെ ആയിപ്പോയോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രൂരമായ മൃഗങ്ങളുടെ വിനോദം മൃഗങ്ങളുമായി മനുഷ്യരെ തടവുകളികളെ വിനോദത്തിന് ഏർപ്പെടുത്തുന്ന ഒരു സ്റ്റേഡിയം അവിടെ ഉണ്ടായിരുന്നു, എഫേസോസ് ഉണ്ടായിരുന്നു. അപ്പൊ വലിയ കരടി, അതുപോലെ സിംഹം, പുലി, ഇതിങ്ങനെയുള്ള ക്രൂര ക്രൗര്യഭാവമുള്ള മൃഗങ്ങളുമായി വിനോദത്തിൽ ഏർപ്പെടുന്ന ഒരു കായിക പരിപാടി അവിടെയുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള തടവുകളെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വെറുതെയായി പോയോ എന്ന് പൗലോസ് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞു വരുന്നനുസാരം തന്റെ മിഷണറി യാത്രയിൽ ശുശ്രൂഷയിൽ താൻ സന്ദർശിച്ച സ്ഥലങ്ങളിൽ വെച്ച് പാടുകൾ സഹിച്ച, കഷ്ടത സഹിച്ച, അപമാനം സഹിച്ച, നിന്ന സഹിച്ച, വേദന സഹിച്ച സ്ഥലമാണ് എഫേസോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെമ്പുപണി ഈ മർച്ചന്റ് അസോസിയേഷന്റെ സെക്രട്ടറി അറിയപ്പെടുന്ന കർത്താനായിരുന്ന ദെമോത്തിയോസ് ഇദ്ദേഹം തന്നെയാണ് ആയിരിക്കണം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് റെഫർ ചെയ്യുന്നതെന്നാണ് മിക്ക വേദ പഠിതാക്കളായിരുന്ന ആളുകളും അഭിപ്രായപ്പെടുന്നത്. കാര്യം ഇവിടെ പറയപ്പെടുന്നത് ദെമോത്തിയോസ് തട്ടാനായിരുന്നു. രണ്ട് തിമോത്തി അതിന്റെ ഇപ്പോ രണ്ട് തിമോത്തിന്റെ ഒരു തിമോത്തിയോസിൽ ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ച 3-ാം അധ്യായത്തിൽ വായിച്ചു കേൾപ്പിച്ച ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എന്ന് പറയപ്പെടുന്ന ആളും അദ്ദേഹം തട്ടാനാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ഈ ദെമേത്രിയോസ് എന്നും അതുപോലെ തന്നെ അലക്സാണ്ടർ എന്നും പറയുന്നത് ഇദ്ദേഹത്തിന്റെ തന്നെ രണ്ട് പേരുകളാണെന്നാണ് മിക്കവാറും വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്ത്യൻസിനൊക്കെ മിക്കവാറുള്ള ആൾക്കാർക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, നമ്മുടെ നാട്ടിൽ മലയാളക്കരയിൽ രണ്ട് പേരുണ്ട്. അതായത് മാതാപിതാക്കളും വീട്ടുകാരും ഒക്കെ അവരെ വിളിക്കുന്നൊരു പേര്, പിന്നെ അവർക്ക് ഔദ്യോഗികമായ ഒരു പേര്. ഉദാഹരണം പറഞ്ഞാൽ എന്നെ വീട്ടുകാരും ഞങ്ങളുടെ ആൾക്കാരും എല്ലാം വിളിക്കുന്നത് ടൈറ്റസ് എന്നെ നെയിമിലാണ്. എന്നാൽ എന്റെ ഒഫീഷ്യൽ നെയിംസ് സ്കറിയ തോമസ് എന്നാണ്, ഇടവൻകാട്ടിൽ സ്കറിയ തോമസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടൈറ്റസ് എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇങ്ങനെ രണ്ടുപേരുണ്ട്. അതുപോലെ ഈ ദെമോത്രിയോസും ഈ അലക്സാണ്ടറും രണ്ടുപേരും ഒരാൾ തന്നെയാണെന്നാണ് വേദപഠിതാക്കളായ ആളുകൾ പൊതുവെ അഭിപ്രായം ഉന്നയിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, ഏതായാലും
ഇവിടെ വലിയ പ്രശ്നമായി. ആ പ്രശ്നം രൂക്ഷമായി. എഫേസോസ് പട്ടണത്തിൽ വലിയ വിപ്ലവം ഉണ്ടായി. അതായത് കൊരിന്തിലോ തെസ്ലോണിക്കയിലോ അതുപോലെ തന്നെ ദെർബയിലോ ലുസ്ത്രയിലോ അന്ത്യോക്കിയയിലോ ഒക്കെ വെച്ചുണ്ടായതിനേക്കാൾ അതിഭയാനകമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന പരിശോധനയാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉണ്ടായത്. അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ വിഗ്രഹാരാധനയുടെ ഇന്റൻസിറ്റി വളരെ ഉള്ള പട്ടണമാണ്. വെരി ഡ്രൈ ഫീൽഡ്. ആ ഫീൽഡാണ് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്തത്. അവിടെ ഈ പ്രശ്നമുണ്ടായി. താൻ മൃഗയുദ്ധം വരെ ചെയ്യേണ്ടായി വന്നു. കഠിനമായി അവിടെ വെച്ച് ഉപദ്രവിക്കപ്പെട്ടു. പ്രശ്നങ്ങളുണ്ടായി. തന്നെ പിടിച്ച് ഈ പട്ടണ കോട്ടയ്ക്കകത്താക്കി. ഒരു പരിപത്തിൽ ദൈവം അവരെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പൊ ഈ സംഭവം നടക്കുന്ന സംഭവത്തോട് ബന്ധിച്ച എല്ലാ ഓർമ്മകളും പൗലോസിന് മനസ്സിലുണ്ട്. കാലങ്ങൾ കഴിഞ്ഞ് എഫേസോസിലെ ഈ പട്ടണത്തിലുള്ള ഈ എഫേസോസിലെ സഭയിൽ ഈ തിമോത്തിയോസ് എന്ന് പറയുന്ന ശിഷ്യനെ അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷകനായി ഏൽപ്പിക്കുകയാണ്. ആ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ബൈബിൾ കോളേജുകളൊക്കെ ഗ്രാജുവേഷൻ സമയത്ത് സാധാരണയായി വായിച്ചു കേൾപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ആ വേദഭാഗം ഈ പൗലോസ് അപ്പോസ്തലൻ ഈ തിമോത്തിയോസിനെ ശുശ്രൂഷയ്ക്കായി ചാർജ് ചെയ്തതായിട്ടുള്ള ആ വേദഭാഗത്തിന്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ദൈവദാസന്മാരെ പാസിംഗ് ഔട്ട് സെറിമണിക്ക് ഈ നിലയിൽ വായിച്ച് കേൾപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം. അങ്ങനെ പറയുമ്പോൾ ഈ 27 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവായിരുന്ന തിമോത്തിയോസിനെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ സഭയുടെ ശുശ്രൂഷകനായി നിയോഗിക്കുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. ആരും തന്നെ യവനൊന്നും സ്വീകരിക്കരുത്. വാക്കിലും നടപ്പിലും സകലത്തിലും നിന്നെ തന്നെ നിർമ്മലനായി സൂക്ഷിക്കുക. പിന്നെ നീ ദൈവത്തിന്റെ നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. കഷ്ടം സഹിക്കുക. സുവിശേഷത്തിന്റെ പ്രവർത്തിക്കുക. പിന്നെ ഇങ്ങനെയെല്ലാം പത്യോപദേശത്തെ പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തമോഹങ്ങൾക്കൊത്തുകൊണ്ട് ഉപദേശിക്കുന്നവരെ നിങ്ങളെ നീ വകവയ്ക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമയത്തും അസമയത്തും വചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുക. ഇതെല്ലാം പറഞ്ഞു വന്ന ശേഷം അതിന്റെ 14-ാം വാക്യം പറയുകയാണ്. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. എന്നിട്ട് പറയുന്ന അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന്റെ പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോടെ അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ ഞാനൊരു പോയിന്റ് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്രീക്ക് ബൈബിള് ഞാൻ ഇന്ന് പകലിന്ന് വായിച്ചപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്, എൻഡ്യൂക്ടമി എന്ന് പറയുന്ന ഒരു പദമാണ് വളരെ ദോഷം എന്നതിന് ഇവിടെ അപ്പോസ്തലൻ ഉപയോഗിച്ചിരുന്നത്. എൻഡ്യൂക്ടമി എൻഡ്യൂക്ട് ഭാഷ കൊടുത്തോണ്ടോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഇതൊക്കെ വായിച്ച് നന്നായി മനസ്സിലാക്കുകയും അവശോചിതമായ ആ വിഷയങ്ങൾ പറയുകയും ചെയ്യുന്ന സഹോദരൻ. എൻഡ്യൂക്ടമി എന്ന് പറയുന്ന വാക്കിന് അതൊരു മിഡിൽ വോയിസ് ആണ്. ശ്രദ്ധിക്കണം, ആ വാക്കിന്റെ ശരിയായ അർത്ഥം അധികാരസ്ഥന്മാരുടെ അടുത്ത് ഈ സാൻമാർഗികമായ വിഷയങ്ങളെ കുറിച്ച് അപരാധം പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നാണ്. വളരെ നിഗൂഢമായ ഒരു അർത്ഥമാണ്. അതായത് അധികാര സ്ഥാനത്ത് അന്യരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ സദാചാര വശം സംബന്ധിച്ച് മ്ലേച്ഛമായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നാണ് ആ എൻഡ്യൂക്ടമി എന്ന വാക്കിന്റെ ഒരു അർത്ഥം. ഇത് പൗലോസിന് പറയാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് പൗലോസ് എന്നെ കുറിച്ച് സാൻമാർഗികമായി എന്ന് പറഞ്ഞാൽ വ്യഭിചാരിയാണെന്നോ അല്ലെങ്കിൽ വെണ്ണുപടിയനാണെന്നോ പോകരയാണെന്നോ ആഭാസനാണെന്നോ മറ്റുള്ളവരെ വകവയ്ക്കാത്തവനാണെന്നോ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ദൂഷണ സംബന്ധമായ വിഷയം പറഞ്ഞ ഈ അത് ഈ ഒരുത്തിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ ഏറ്റവും പറ്റിയൊരു മാർഗമാണ് ഈ പെണ്ണുകേസ് പറയാനുള്ളത്. അത് ഉള്ളതാണെങ്കിൽ അതിനെ ശിക്ഷ നടപടികൾ സ്വീകരിക്കുകയും അത് അങ്ങനെയുള്ളവര് ആ ശുശ്രൂഷയിൽ തന്നെ താൻ സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഒരുവനെ ആവകതെറ്റിൽ അകപ്പെടാതിരിക്കുന്നെങ്കിൽ അത് അപാരമായ ദൈവകൃപ എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ പണ്ട് കുഞ്ഞുവൻ ചാക്കു ഈ പൗലോസ് ശുശ്രൂഷനെ ഞങ്ങളൊക്കെ ഒന്നിച്ച് ജയിൽ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ജയിലിലെ കള്ളന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ വളരെ നല്ല ഈ ഏത് കള്ളന്റെയും മനസ്സ് അലിയത്തക്ക നിലയിൽ സംസാരിക്കാൻ ഒരു പ്രത്യേകമായ കഴിവുള്ള ആളാണ് ഇപ്പൊ സോഹൻ കുഞ്ഞുവൻ ചാക്കു. അദ്ദേഹം തന്നെ ഒന്നാമതാണ് നല്ല വെളുത്ത സുന്ദരനായ ഒരു മനുഷ്യനാണ്. പുഖം ഒക്കെ വളരെ കുറവാണെങ്കിലും എപ്പോഴും ചിരിക്കുന്നയാളാണ്. നന്നായിട്ട് ആളുകളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ കൊച്ചു പയ്യന്മാരാ വേഴ്സ്പൂർ പഠിക്കുന്ന കാലഘട്ടം. അപ്പൊ ഈ ചില ആളുകളെ ഒക്കെ ചില കള്ളന്മാരെയും അതുപോലെ ചില ദുഷ്പ്രവർത്തിക്കാരെയും ഒക്കെ അവർ ഈ പ്രസംഗിക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മുമ്പാകെ മുഖത്ത് നോക്കാൻ പ്രയാസമുണ്ട്.
കാര്യം യോഗ്യന്മാരായി ചെല്ലുമ്പോൾ ഈ ജയിലറിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ അബദ്ധമൊക്കെ പറ്റി അങ്ങനെയൊക്കെ വന്നെത്തിയിട്ടുള്ളവരാ. അപ്പം ഇതേ ഒരു ചോദ്യം ചോദിക്കും, ഞങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ അല്പം പ്രയാസമുണ്ടല്ലേ, മുഖത്തിൽ പ്രയാസമൊക്കെ കാണുന്നു, സാരമില്ല, നിങ്ങളെ പിടിക്കപ്പെട്ടതുകൊണ്ട് ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിടിക്കപ്പെടാത്ത ഒരുപാട് ആളുകൾ ഈ പട്ടണത്തിൽ കൂടെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പിടിക്കപ്പെട്ട് കിടക്കുന്നതിന് ചെറിയ ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ പല പെണ്ണു കേസിലോ മറ്റ് പ്രശ്നങ്ങളിലോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയി ആരെയെങ്കിലും ഒക്കെ പിടിക്കുകയോ ആരോപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തോ നിർഭാഗ്യവശം കൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേര് പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റി ഒഴിഞ്ഞു വന്ന് ആകപ്പെടുകയോ ഒക്കെ ചെയ്തതാണ്. പിടിക്കപ്പെടാത്ത ഒരുപാട് മാന്യന്മാരുണ്ട് ഉണ്ടെന്നുള്ളത് എനിക്കിവിടെ വ്യക്തിപരമായി കൺഫ്യൂസ് ചെയ്തിട്ടുള്ള സഹോദരന്മാരുണ്ട്, ഞാനതൊന്നും പറയുകയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിൽ ദൈവം നൽകിയ ഉടമ്പടിയുടെ ഭാര്യയാകുന്ന ഏക ഭാര്യയോട് മനസാക്ഷിയിലും ശരീരത്തിലും മനസ്സിലും വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ അവസരം ലഭിച്ചാൽ അതിനെ അസാമാന്യമായ ഒരു ദൈവകൃപ എന്ന് ഞാൻ പറയുകയുള്ളൂ. അത് ഏത് യുവസഹോദരനും യുവസഹോദരിയും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്നും ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പൊ ഏതായാലും ഈ പൗലോസ് അപ്പോസ്തലൻ വിവാഹിതനാണെന്നും അല്ലെന്നും ഒക്കെ രണ്ടഭിപ്രായങ്ങളാണല്ലോ നമ്മുടെ പഠിതാക്കളൊക്കെ പറയുന്നത്. അദ്ദേഹം വിവാഹിതനോ അല്ലാതെയോ ആകട്ടെ, അദ്ദേഹം വിവാഹിതനാണെന്ന് പറയുന്നവർ സന്നിധി സംഘത്തിന്റെ അംഗമാണെങ്കിലും വിവാഹിതനായിരിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ വായിച്ചു പഠിച്ചൊന്നും ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല, എനിക്കറിയാൻ വയ്യ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് വാദിക്കാനും ഞാനില്ല. അതുകൊണ്ട് പൗലോസ് വിവാഹിതനായിരുന്നുവെന്നും എന്നാൽ യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള തന്റെ പരിവർത്തനം തന്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാതെ കൊണ്ട് അവർ വിട്ടേച്ച് പോയതാണെന്നൊക്കെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. ഞാൻ അധികം വായിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ വായിക്കും, അത് നമുക്ക് വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല, അത്രയേ ഉള്ളൂ. എന്തോ ആകട്ടെ, ഏതായാലും അതല്ലെങ്കിൽ ഒന്ന് കൊരിന്ത് 7-ാം അധ്യായത്തിൽ വൈവാഹിക ജീവിതം കുടുംബജീവിതം ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പൗലോസിന് പറയാൻ കഴിയില്ല എന്നാണ് ചില ആൾക്കാരുടെ വാദം. നമ്മളുടെ ഇടയിൽ നമ്മളെ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പൊതുവെ സ്നേഹത്തോട് വിളിക്കുന്ന ജോസഫ് അച്ഛൻ, കപ്യൂച്ചിയൻ സഭാംഗമായിരുന്ന ജോസഫ് അച്ഛൻ, അത് ഈ ഫാമിലി കോൺഫറൻസിനെ കുറിച്ച് ഒരുപാട് യൂട്യൂബിൽ മെസ്സേജിൽ പറഞ്ഞ ഒരാളാണ്, ഫലിതം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫലിതത്തോടെ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന മനുഷ്യൻ. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് ഒരിക്കലും കുടുംബ സംഗമത്തില് ഒരു ഒരു വലിയ കോൺഫറൻസ് നടന്നു, അന്ന് ഇദ്ദേഹമാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ പ്രസംഗിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ കുടുംബജീവിതത്തെ കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളെ കുറിച്ചും ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ടതും ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ടതും അവരുടെ ശാരീരിക ബന്ധങ്ങളെ സംബന്ധിച്ചും അതിന്റെ സമയത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും ലൈംഗിക ശക്തി എത്ര കാലം നിലനിൽക്കുമെന്നുള്ളതും ഒരു വീഡിയോയിൽ അദ്ദേഹം തമാശയോടെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞ് പിന്നെയും ഒരു 5 മിനിറ്റ് കൂടെ പുരുഷന് ലൈംഗിക ശേഷി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ മാർത്തോമാ സഭയിലെ വലിയ തിരുമേനി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അല്പം പരിതൊക്കെ പറയുന്ന ആളാണല്ലോ. അദ്ദേഹം ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പെണ്ണ് കെട്ടാത്ത ഈ അച്ഛനെ ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോ ഈ കാപ്പിപ്പൊടി അച്ഛൻ മറുപടി പറഞ്ഞു, എന്തറിയാമോ, ഒരു നല്ല റെഫറിക്ക് കളത്തിലെ കളി മുഴുവൻ അറിയാം, കളിയുടെ റൂൾസ് മുഴുവൻ അറിയാം, പക്ഷെ അദ്ദേഹം കളിക്കാൻ കളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ശ്രദ്ധിക്കുക, വളരെ അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനെ ഈ ഒതുക്കാൻ ഒടുക്കാൻ ഒരു മാർഗം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുത്തനെ ഒടുക്കി കളയാൻ വളരെ നിഗൂഢമായി അവർ ചെയ്ത തന്ത്രങ്ങൾ ഒന്നാണ് ഈ NDHME, അതായത് തന്റെ സന്മാർഗീയ ജീവിതത്തെ സംബന്ധിച്ച് അപവാദം പറഞ്ഞ് അധികാരസ്ഥന്മാരെ വിശ്വസിപ്പിക്കുക. പൗലോസ് ആ വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ റോമൻ അധികാര സ്ഥാനത്ത് എന്ന് പറഞ്ഞു കാണും, ഇയാള് പെണ്ണുപിടിയനാ അല്ലെങ്കിൽ ദുർമാർഗീയ, ഇയാള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ലക്ഷ്യം വേറെയാ എന്നൊക്കെ പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ വല്യച്ഛനെ കുത്തുന്ന കാള കൊച്ചച്ഛനെ വെച്ചേക്കരുന്ന് ചോദ്യം നമ്മുടെ പിതാക്കന്മാരുണ്ട്. അപ്പൊ പൗലോസ് ഏകദേശം 60-62 വയസ്സ് പ്രായം, തന്നെ കുറിച്ച് ഈ അപരാധം പറയാൻ മടി കാണിക്കാത്ത നാവുകൾ 27 വയസ്സുള്ള തിമോത്തിയോസിനെ വെറുതെ വിടുകയെന്ന് പൗലൂസിന് അറിയാം. അതുകൊണ്ടാണ് പൗലൂസ് പറയുമ്പോൾ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, നടപ്പിലും വാക്കിലും സകലത്തിലും നിന്നെ തന്നെ നീ നിർമ്മലനായി മറ്റുള്ളവർക്ക് മാതൃകയാക്കുക എന്നെല്ലാം അത് പറഞ്ഞ ശേഷം പറയുകയാണ്, ചെമ്പുപണിക്കാൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ആ വളരെ ദോഷം എന്ന വാക്കിനാണ് NDHME എന്ന വാക്ക് ഞാൻ പറഞ്ഞത്. അവ സാൻമാർഗിക കാര്യങ്ങളെ കുറിച്ച് അപരാധം പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ തിമോത്തിയോസ് അവിടെ ചെന്ന് ഈ ഡ്രൈ ഫീൽഡ് പൗലോസ് പ്രവർത്തിച്ച ഈ ഫീൽഡ് ചെന്ന് ഈ ശുശ്രൂഷയിൽ അങ്ങോട്ട് മുന്നേറുമ്പോൾ അവനെ തെളിയിടാനായിട്ട് മറ്റൊരു മാർഗം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള അവഖ്യാതികൾ അല്ലെങ്കിൽ അപരാധങ്ങൾ പറയാൻ സാധ്യതയുണ്ട് എന്ന് പൗലൂസിനറിയാം. പൗലൂസ് ദൈവാത്മ പ്രേരിതനായി പറഞ്ഞു, നീ അവനെ സൂക്ഷിച്ചു കൊണ്ടു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവനെ പകരം ചെയ്യും. പൗലോസ് അവനെ പ്രാകുകയോ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല,
ഈ ദൈവ അഭിഷിക്തന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ അതും സമാധാനത്തോടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് ഒരു മനുഷ്യനും ഭാരം വരുത്താതെ, ഒരാളോട് 10 പൈസ ചോദിക്കാതെ, ആരോടും മുഖസ്തുതി പറയാതെ, ആരുടെയും ഭവനങ്ങൾ സന്ദർശിക്കാതെ, രഹസ്യമായി കഥകൾ എഴുതി എന്തെങ്കിലും അംറ്റീൻ റിക്വസ്റ്റ് അയക്കാതെ, എന്നെ പോലെയൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കഴിയുന്ന, ശാന്തമായി കഴിയുന്ന, ശരീരത്തിൽ അസുഖം ഉണ്ടെങ്കിലും അതിനുപോലും ആരോടും ചോദിക്കാതെ കഴിയുന്ന ദൈവദാസന്മാരെയൊക്കെ ഒടുക്കിക്കളയാൻ ഇതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പൗലോസ് പറയുകയാണ്. പൗലോസ് അവനെ ശപിച്ചു ഒന്നുമില്ല, നീ നശിച്ചു പോകണമെന്നും നിന്റെ പിള്ളേർ വഴിയാധാരമാണോ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഈ പ്രതികാരത്തിന്റെ ചില പ്രാർത്ഥനകൾ, അതായത് ഇംപ്ലിക്കേറ്ററി പ്രേയർ ഒക്കെ ദാവീദ് പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കുവാനും ദൈവം പറഞ്ഞു. അപ്പൊ ഇവിടെ വായിക്കുന്നു, പൗലോസ് അവനെ ശപിക്കുകയോ അവനെ ദുഷിക്കുകയോ ഒന്നും ചെയ്യാതെ താൻ പറയാണ് കർത്താവ് അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവനെ ചെയ്യും. തിമോത്തിയോസ് പറഞ്ഞു, നീ അവനെ സൂക്ഷിച്ചുകൊള്ളണം, കാരണം അറിയാവൂ, വളരെ ശ്രദ്ധിക്കണം. ദാവീദിന്റെ സിംഹാസനം പിടിച്ചടക്കി അവനെ പ്രാണഭയത്തിലാക്കി ദാവീദ് ജീവനും കൊണ്ട് എബ്രോണിലേക്ക് ഓടിപ്പോകുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് ദൃഢത്താന്റെ പുസ്തകം, രാജകന്മാരുടെ പുസ്തകത്തിൽ. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഒരു പുള്ളി, അതായത് അന്ന് ആ ഓടിപ്പോകുന്ന അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഒന്നിച്ചിരുന്ന് കഴിച്ച ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ശിമെയി. അവൻ വഴിയിൽ വന്നിട്ട് അവൻ മനസ്സിലായി രാജാവ് ഓടിപ്പോവുകയാണ്, ഇനിയിപ്പോ അടുത്ത രാജാവ് ഇന്റീരിയം മിനിസ്റ്ററായിട്ട് ഇരിക്കുന്ന ആള് അബ്ഷാലൂമാ. അപ്പൊ എന്തറിയാവോ, തന്റെ കസേര പോകരുത്, തനിക്ക് ആഗ്രഹിച്ച പദവിയും സ്ഥാനവും കിട്ടണം. അതിനവൻ്റെ പണി ചെയ്തു. ആ ദാവീദിനെ വഴിയിൽ എതിർപെട്ട് രക്തപാതക നീജ പോ പോ എന്ന് പറഞ്ഞ് അവനെ ശപിച്ചു. അപ്പൊ യോവാബ് പറഞ്ഞു, യജമാനെ, ശിമയി ശപിക്കുന്നത് കണ്ടില്ലേ, കേട്ടില്ലേ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് പറഞ്ഞത്, അവൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവനോ ശപിക്കട്ടെ, യഹോവേ നീയോ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ദാവീദ് മുമ്പോട്ട് പോകുകയാണ്. എന്നാൽ ദാവീദ് മടങ്ങി ഹെബ്രോണിൽ നിന്ന് ഇസ്രായേലിനൊക്കെയും രാജാവായി മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ യഹോവയുടെ ഹിതപ്രകാരമുള്ള ഹൃദയമുള്ള മനുഷ്യനായിരുന്നെങ്കിലും ദാവീദ് വയസ്സിന് വൃത്തനായി തന്റെ മകനായ ശലോമോനെ രാജ്യഭാരം ഏൽപ്പിച്ച് അവനെ അനുഗ്രഹിക്കുന്ന സമയത്ത് തന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ ശലോമോനെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഞാന് സിംഹാസനം വിട്ട് ഹെബ്രോണിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോൾ വഴിയിൽ വെച്ച് എന്നെ എതിർപെട്ട് എന്നെ ശപിച്ച ശിമയുടെ കാര്യം നീ ഓർത്തുകൊള്ളണം എന്ന് ദാവീദ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷയിൽ കർത്താവ് ഒരുവാക്കി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കുന്നതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ആ ശലോമോൻ അവന് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉപയോഗിച്ചു, പക്ഷേ ഈ റെസ്ട്രിക്ഷൻ ഉപയോഗിച്ച് അവനെ ഒരു പ്രത്യേക സ്ഥലത്ത് പാർപ്പിച്ചു. അവൾ പറഞ്ഞു, നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ ഇവിടെ പാർത്തുകൊള്ളണം, നിനക്കിവിടെ സ്വൈരമായി ജീവിക്കാം, പക്ഷേ നീ ഈ സ്ഥലത്തിന്റെ അതിര് വിട്ടുപോകരുത്, അതിര് വിട്ടുപോയാൽ അന്ന് നീ മരിക്കണം. കുറെ കാലം അവൻ കടിച്ചു പിടിച്ച് അവിടെ ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴേ അവന്റെ ചില കഴുതകൾ നഷ്ടമായി, അത് കാണാതായി. ഇതിനെ അന്വേഷിച്ച് രാജകൽപ്പന, രാജാവിന്റെ റെസ്ട്രിക്ഷൻ നിരോധിച്ച് അവൻ ഈ അതിര് വിട്ട് പുറത്തുപോയി. ശലോമോന്റെ പക്കൽ ആ വാർത്ത എത്തി, അവൻ നാളയച്ച് അവനെ 12 ഗൃഹമാക്കി. അത് നമ്മൾ വായിക്കുന്നു, അവന്റെ ഇടപാട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയാവോ, ദാവീദ് ആരെയും ന്യായം വിധിക്കാൻ പോയില്ല, ന്യായവിധി ശലോമോനെ ഏൽപ്പിച്ചു, അവന്റെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഈ അലക്സാണ്ടർ പറയുന്നത് അതുതന്നെയാണ്. ചെമ്പുപണിക്കാൻ അല്ല, പൗലോസ് പറയുന്നത്, ചെമ്പുപണിക്കാനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും എന്നിട്ട് പറയുന്നു, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തുന്നത് കൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക എന്നിട്ട് പറയാണ്, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എനിക്ക് ആരും തുണന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതെ ഇരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണന്നു പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു എന്ന്, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, സുവിശേഷ ലോകത്ത് നാം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി കർത്താവിന്റെ വിലയിൽ ആയിരിക്കുകയും ജീവിത വിശുദ്ധി, പരമാർത്ഥത, സത്യസന്ധത, ശുശ്രൂഷയിൽ കൂടെ ദൈവമഹത്വം മാത്രം മനുഷ്യനെ പ്രസാദിപ്പിച്ച സ്ഥാനങ്ങൾ, വേദികൾ, പിന്നെ അവസരങ്ങൾ, സാമ്പത്തികമായ നന്മകൾ ഇവ ഉണ്ടായിട്ട് ഭൂമിയിൽ ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറെ പോലെയും ജീവിക്കാൻ ആഗ്രഹിക്കാതെ പരമാർത്ഥതയരായി ജീവിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ ഇതുപോലെയുള്ള രാമബാണങ്ങൾ ഒരുപാട് ഈ ചരിത്രത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ അങ്ങനെയൊക്കെയുള്ള
പരിശോധനയിൽ കൂടിയും പരിശോധന മൂഷിയിൽ കൂടിയും കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലയാണെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിനകത്ത് നോക്കിയിരിക്കുകയാണ്, ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ. അത് വളരെ ശ്രദ്ധിക്കണം. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡിൽ എന്നെ ടാഗ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ വേറൊരാളുടെ കഴിവുകളും മറ്റൊരുത്തിന്റെ പാപത്തിന് ഓഹരിക്കാനാകാൻ ആഗ്രഹിക്കാതെ എന്റെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന മനുഷ്യനാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ദേശത്ത് വന്ന് അന്വേഷിക്കാം. അതുപോലെ തന്നെ ഈ എന്റെ സ്ഥലസഭയിൽ വന്ന് അന്വേഷിക്കാം. എന്നെ അറിയാവുന്ന സഹോദരന്മാരൊക്കെ അന്വേഷിക്കാം. അപ്പോ ഞാന് കുടുംബമായി ജീവിക്കുന്നുണ്ട്. ഞാനും എന്റെ ഭാര്യയും 91 വയസ്സുള്ള എന്റെ അമ്മയും എന്റെ കൂടെ ഉണ്ട്. പല സുവിശേഷന്മാരുടെയും അമ്മമാര് വാഴൂരെ അനാഥശാലയിലും മറ്റു സർക്കാരിന്റെ അനാഥശാലയിലും പഞ്ചായത്തിന്റെ സമിതി നിയോഗിച്ച സ്ഥലങ്ങളിലും ഒക്കെയാണ്. എന്റെ അമ്മ 91 വയസ്സുണ്ട്. ഇപ്പോഴും ചട്ടയും മുണ്ടും നേരിയതും ധരിച്ച് എന്റെ കൂടെ എന്റെ വീട്ടിലെ ഏറ്റവും ഉത്തമമായ മുറിയിൽ ഏറ്റവും ഉത്തമമായ ശുശ്രൂഷ ചെയ്ത് ഞാനിവിടെ ജീവിക്കുന്നുണ്ട്. 7 മേജർ സർജറികൾ ചെയ്ത് കഴിഞ്ഞ 26 വർഷമായി. അക്യൂട്ട് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രീമിയ, അതുപോലെ തന്നെ ഈ പിന്നെ ഷുഗർ, ഇത്രയും പ്രയാസപ്പെടുന്ന എന്റെ ഭാര്യ ഒരു നേരത്തെ ആഹാരം വെച്ചു 9 പ്രാവശ്യം പോയി കിടക്കുകയാണ്. ആ ഒരു നിന്നയും കൂടാതെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം സ്വന്തം അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യാതെ ഒരു നേരത്തെ ആഹാരം ചുവന്നവരെ കൊടുക്കാതിരുന്ന ശേഷം നന്നായി ശുശ്രൂഷ ചെയ്യുന്ന എന്റെ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന എന്നെ ആരെങ്കിലും അവരാതും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? ഞാൻ അവരെ എന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾ വരാൻ പറയും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും എന്റെ ഡൈനിങ് ടേബിൾ എടുത്ത് മാന്യമായി ഞാൻ ശുശ്രൂഷ ചെയ്ത ആഹാരമാണ്. കാരണം അറിയാവും, എനിക്കും വേണമെങ്കിൽ അനാശാലയെ കൊണ്ട് തട്ടാം, എനിക്കും വേണമെങ്കിൽ 1-2 ലക്ഷം രൂപ ഉണ്ടാക്കി ഒരു വയോജന വൃദ്ധ കേന്ദ്രത്തിൽ കൊണ്ടുപോയിടാം. പക്ഷെ വേറെ കാര്യം, 5 ഏക്കർ ഭൂമിയുള്ള ഒരപ്പന്റെ അമ്മയുടെ മല്ലയുദ്ധം ചെയ്ത് കഷ്ടപ്പെട്ട് കപ്പയും ചേപ്പും ചേമ്പും ചേനയും കിഴങ്ങും മറ്റു കുരുമുളകും കൃഷി ചെയ്ത് ശരീരത്തിന്റെ രക്തം വിയർപ്പായി മാറി ഞങ്ങൾ 6 മക്കളെ വളർത്തുകയാണ്. അവരെ അനാഥശാലയെ തള്ളാൻ ഞങ്ങളാരും തയ്യാറല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷെ അനാഥശാലയെ തള്ളുന്നവർക്കും അനാഥശാലയിൽ വീട്ടിൽ അനാഥശാല സമാനമായി സൂക്ഷിക്കുന്നവർക്കും ഒരു ഇഷ്ടംപോലെ വേദികളുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കുന്ന എന്നെ പോലെയുള്ള ആൾക്കാരെ മാനഭംഗപ്പെടുത്താനും അപമാനിക്കാനും പിന്നെ അടിച്ചമർത്താനും ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. ഇതിനൊന്നും മറുപടി പറയാൻ പോകാത്തത് ഈ പൗലോസ് പറഞ്ഞ വാക്ക് ദൈവഭയമുള്ളതുകൊണ്ടാണ്, ശരിയായി രക്ഷിക്കപ്പെട്ടതുകൊണ്ടും. പിന്നെ ദൈവം അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് പകരം ചെയ്യും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ നീതിന്യായ കോടതി, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം രാജ്യത്തിന്റെ സിറ്റിസൺ നിലയും ഇവിടുത്തെ 130 കോടി ജനങ്ങൾക്കുള്ള എല്ലാ പൗരാവകാശങ്ങളും എനിക്കുമുണ്ട്. എനിക്കും അതിനൊക്കെ പോകാം, ഒരു പ്രശ്നവും ഇല്ല. ആ പൗരാവ നിങ്ങളൊരാൾക്കുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുമുണ്ട് എന്ന് മാത്രമല്ല, സാമാന്യ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. ഒരു മറ്റൊരു ഗതികേടും ഉണ്ടായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെ, കുറച്ചു കാലം ഗൾഫിൽ ജോലി ചെയ്ത് ജോലി പോകുമെന്ന് കമ്പനി നോട്ടീസ് ഇടാൻ പോകുന്നു എന്ന് മണത്തറിഞ്ഞ് വേലയ്ക്ക് പോകാതെ തിരിഞ്ഞതു. പിന്നെ വേറെ ഏതെങ്കിലും സെക്യുലർ ഫീൽഡ് അതിനേക്കാൾ മെച്ചമായി ഈ ഫീൽഡ് എന്ന് മനസ്സിലാക്കി ഞാൻ വന്നുവെന്നുമല്ല. വളരെ നല്ല ബാല്യത്തിൽ, നല്ല യൗവനത്തിൽ, കർത്താവ് നല്ല യൗവനത്തിന്റെ ചോര നിൽക്കുമ്പോൾ എന്റെ അപ്പന്റെ 6 മക്കളിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഞാൻ ലോകത്തിന്റെ ഒരു ദൃഷ്ടിയിലും ഒരു ജോലിക്ക് പോകാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു പഠിച്ചപ്പോൾ സമർപ്പിച്ചവനാ. ഇന്ന് ഞങ്ങൾ വളരെ ടഫായിട്ടുള്ള സാഹചര്യം കൂടിയാണ് പോകുന്നത് സാമ്പത്തികമായി. കാരണം എനിക്ക് 2 പെൺമക്കളുണ്ട്. ഞാൻ പരസ്യമായി പറഞ്ഞുതരാം, എന്റെ മൂത്ത മോൾ MSc നേഴ്സാണ്, ജോലി ചെയ്യുന്നില്ല. എന്റെ 2-ാമത്തെ മോൾ BSc നേഴ്സാണ്. ഒരു സാധാരണ വീട്ടിൽ ഞാൻ വിവാഹം കഴിപ്പിച്ചു. അനേക വലിയ സാമ്പത്തികമുള്ള വീടുകളിൽ അന്ന് വിവാഹങ്ങൾ വന്നു. ഞാൻ എൻ്റെ പാവപ്പെട്ട വീട്ടിൽ വിവാഹം കഴിപ്പിച്ചു. ആ കുഞ്ഞിനും ഇതുവരെ ജോലി കിട്ടില്ല. ഞങ്ങൾക്ക് എനിക്കും എന്റെ വൈഫും കൂടെ 1 മാസം 9,000 രൂപയുടെ മെഡിസിൻ വേണം. ഒരു മനുഷ്യനോടും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് പറയാൻ ഞാൻ നിർബന്ധനാകില്ല. ആ 8 വർഷമായി ഞാൻ ട്രീറ്റ്മെന്റില്ല. ഇതിനകത്ത് ഇന്നലെയും ഒരുത്തരം വന്ന് ഒരു 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 പോസ്റ്റിന്റെ അടിയിൽ ഹൃദയത്തിൽ കത്തി പോലുള്ള പക വെച്ചുകൊണ്ട് എനിക്കത് ഇൻഡയറക്ട്ലി ഒരു പോസ്റ്റ് എങ്ങനെ കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ഇൻബോക്സിൽ എന്നെ മെസ്സഞ്ചിൽ എന്നെ ബ്ലോക്ക് വെച്ചിരിക്കുക. ഞാൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ സാധാരണ 1-1.5 വയസ്സ് വരെ മുലപ്പാൽ കുടിച്ചിട്ടുള്ളൂ. എന്റെ അമ്മയുടെ മുലപ്പാൽ 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ കുടിച്ചിരിക്കുക എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട്, അതായത് 3 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാ പല്ലും വരുമല്ലോ. പിന്നെ എന്റെ അമ്മയുടെ മുലയിൽ എന്റെ പല്ല് കൊണ്ടുവന്ന് വേണ്ട ചെന്നിനായം കൊണ്ടുവന്ന് അമ്മ മുലയിൽ പുരട്ടിയിട്ട് എന്റെ പാൽ കൂടി മാറ്റി കയറ്റുന്നു ഇന്നലെ എന്നോട് പറഞ്ഞു. അപ്പൊ 3 വർഷം ഞാൻ പാൽ കുടിച്ചവനെ, അമ്മയുടെ നെഞ്ചത്ത് നിന്ന് പാൽ കുടിച്ചവനാണ്. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്നെങ്കിൽ ഞാൻ ഹോഷനായതുകൊണ്ടോ ആരെയെങ്കിലും ഭയപ്പെടുന്നത് കൊണ്ടോ
അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉള്ളതുകൊണ്ടല്ല. രണ്ടു മൂന്ന് കാര്യം ഞാൻ പറയാം. ഞാൻ എന്റെ ആയുസിൽ വ്യഭിചരിച്ചിട്ടില്ല, മോഷിച്ചിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, ചാരായം കുടിച്ചിട്ടില്ല, ഈ കണ്ണുകൊണ്ട് ഒരിക്കൽ പോലും ഒരു സീരിയലോ ഒരു സിനിമയോ കണ്ടിട്ടില്ല, മൂക്കിൽ പൊടി വലിച്ചിട്ടില്ല. നല്ല നിശ്ചയദാർഢ്യത്തിന്റെ ഹൃദയത്തിലുണ്ട്. പിന്നെ നിസ്സാരമായി എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറഞ്ഞ്, പണ്ട് ഒരു കല്ലേർ കൊണ്ട് ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ ഒരു താറാവി എത്തുപോയെന്ന് ഒരു പെങ്ങൾ പെണ്ണെ ആംഗ്ല ചെറുക്കൻ വല്ലാതെ അല്ല ആംഗ്ല ചെറുക്കനെ പെങ്ങൾ പെണ്ണെ പെണ്ണ ആംഗ്ല ചെറുക്കനെ കൊണ്ട് അടുക്കള പണി ചെയ്യിച്ച് കഷ്ടപ്പെടുത്തിയ പോലെ ഭീഷണി ഗതി കെട്ടാതെ ഏത് ടൈഗറും പുല്ല് തിന്നു ആവശ്യം വന്നാൽ. അത് പ്രത്യേകം മനസ്സിലാക്കും. പക്ഷേ അത് അത് ആര് ഏത് മനുഷ്യന്റെയും വിഷയം എക്സിസ്റ്റൻസ് ഈ പ്രോബ്ലം. എക്സിസ്റ്റൻസ് തള്ളി തകർക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രനാന്ന് പറഞ്ഞാലും അവൻ പോകും. നിങ്ങളുടെയൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പോകും. ഞാൻ തന്നെയല്ല, വേറെന്തിനാലും പോയി. ഇവിടെ ഇപ്പോഴത്തെ കോടതി വ്യവഹാരം എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇവിടെ പള്ളിയും കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതൊന്നും കണ്ടെന്നറിയാവോ? ഗതി കെട്ടാൽ ഏത് മനുഷ്യനും പോകും. അങ്ങനെയാ ഞാൻ മനസ്സിലാക്കുന്നത്. ക്രെഡിറ്റ് കിട്ടിയവര് ഈ അടുത്ത കഴിഞ്ഞ ഒരു സമയത്ത് നമ്മുടെ ഒരു സഭയിലെ സഭകളുടെ മൈക്ക് സിസ്റ്റം കള്ളം കട്ടുകൊണ്ട് പോകും, കൊണ്ടുപോയി കേസ് കൊടുത്തു. ആ സ്ഥലസഭയിൽ തന്നെ ഒരു സഹോദരന് വേറെ പ്രശ്നമുണ്ടായി. അദ്ദേഹം സഹിക്കാൻ വയ്യാതെ ഒരു കേസിന്റെ ആലോചന പറഞ്ഞു. അയ്യോ, അത് വിശ്വാസിക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പൊ ആ സഹോദരൻ ചോദിച്ചു, നിങ്ങളെ മൈ സിസ്റ്റം പോയപ്പോ കൊണ്ട് കേസ് കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനവന്റെ കാര്യം, വിധവയുടെ മകൻ മരിച്ചപ്പോൾ ആ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോയുടെ നാമം വാഴ്ത്തുമ്പോൾ മാറാകട്ടെ എന്ന് പറഞ്ഞ് പാസ്റ്റർ ചെന്ന് ആശ്വസിപ്പിച്ചു. ആറുമാസം കഴിഞ്ഞോ പാസ്റ്ററുടെ മകൻ മരിച്ചു. അപ്പൊ അവിടെ ചെന്ന് വിധവ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോയുടെ നാമം വാഴ്ത്തുമ്പോൾ മാറാകട്ടെ. അപ്പൊ ഈ വിധവ ഈ പാസ്റ്റർ പറയാവോ, അത് നിന്റെ മകൻ, ഇത് എന്റെ മകൻ. ഈ ഈ മക്ക മരുമക്കത്തായം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവത്തിൽ വരുമ്പോൾ അവരോർ ചെയ്യും. അത് വളരെ അവരോരോ സ്റ്റാൻഡ് സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ്. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന ഭയങ്കര. ഇവിടെ ഈ തിമോത്തിയോസിനോട് പൗലൂസ് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ നീയാ ഈ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ദൈവം അവന്റെ പ്രവൃത്തിയെ കൊണ്ട് അവന് പകരം ചെയ്യും. നീയും അവനെ സൂക്ഷിക്കണം. അവൻ നമ്മുടെ പ്രസംഗത്തെ അത്യന്തം എതിർത്തു. ഏത് വിഷയം വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചോണം. ഏതൊരു നിസ്സാരമോ പ്രധാനപ്പെട്ട വിഷയം വന്നാലും അവൻ ചെയ്യുന്ന സുവിശേഷ വിലക്കെതിരായിട്ടാണ് ആളുകളുടെ പ്രതികരണം വരുന്നത്. അവനെ അവിടെ കയറ്റാൻ പാടില്ല, ഇവിടെ വിളിക്കാൻ പാടില്ല, അവിടെ കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ ഇവിടെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ 1997 എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്. പിന്നീട് 2012 ഞാൻ അതിനുവേണ്ടി പല സഹോദരങ്ങളെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി. എനിക്ക് വിസ കിട്ടിയില്ല. ഞാൻ അവിടെ ഞാൻ 2012 ചെന്നു. 97 പോയി. 97 പോയപ്പോൾ എന്റെ എനിക്ക് അത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, എന്റെ വൈഫുണ്ട്, ഞാനുണ്ട്. ഞാൻ അവിടുന്ന് പെട്ടെന്നാണ് എനിക്ക് വിസ കിട്ടുന്നത്. ഞാൻ ചെന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൂട്ടായ്മ എനിക്ക് 3 മാസം വിസ കിട്ടിയിട്ടുണ്ട്. ദൈവം ചോദിച്ചാൽ ആ ശുശ്രൂഷ ചിലപ്പോൾ അവിടെ ചെന്ന് ഇനിയും കിട്ടിയാൽ ചിലപ്പോൾ 6 മാസം നീക്കും എന്നൊക്കെ പറഞ്ഞ് യാത്ര ചെയ്ത് പ്രാർത്ഥിച്ച് എൻ്റെ മാതാപിതാക്കളെ അയച്ചു. ഞാൻ ഇറങ്ങി ന്യൂയോർക്കിൽ ചെന്ന് ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. ആദ്യത്തെ മീറ്റിംഗ് ഞങ്ങളുടെ ഒരു കോൺഗ്രസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തുള്ള എന്നെ ഇഷ്ടമില്ലാത്തൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ പെങ്ങളോട് വിളിച്ച് പറഞ്ഞു, അപ്പനോടും അമ്മയോടും പോലും ഒരു വാക്ക് പറയാതാണ് അങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ എന്നോട് ആ സഹോദരി ചോദിക്കുക, എടാ അപ്പനോടും അമ്മയോടും പോലും വാക്ക് പറയാൻ നീ വന്നതല്ലേ, വല്ല സത്യവും ഉണ്ടോ? ഇതുപോലെ ആ പല കാര്യങ്ങളും ഈ ഈ ചെമ്പുപണിക്കാരന്റെ ചെയ്തി പോലുള്ള ചെയ്തികൾ ആളുകൾ ചെയ്യുന്നു. ഇത് ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ മനുഷ്യൻ അനുഭവിക്കും. പ്രത്യേകിച്ച് ശരീരത്തിൽ സുഖമില്ലായിരിക്കുമ്പോൾ അവന്റെ മുറിവുകളിൽ മേൽ മുള്ളുകൊണ്ട് കുത്തി നൊമ്പരപ്പെടുത്തിയാണല്ലോ അത് ചെയ്യുന്നവന്റെ സന്തതികൾക്ക് പോലും ഗുണം വരത്തില്ലെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നു. കാരണം അറിയാവോ, അതിന്റെ ഒരു തെളിവ് മുമ്പേ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. ദാവീദ് ശൗൽ 1000 കൊന്നു, ദാവീദോ 10000 എന്ന് ഇസ്രായേലിലെ സ്ത്രീകൾ ഗാനപ്രതിഗാനം ചൊല്ലിയ ദിവസം ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ഈ കണ്ണുകടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ചെന്നറിയാവും, പിന്നെ ചുവരോട് ചേർത്ത് കുന്തം കൊണ്ട് കുത്തുക, പല്ലിയെ കുന്നോട് കുത്താൻ ചെല്ലുക, അതുല്ലാം ഗുഹയിൽ അവന്റെ പുറകെ നടക്കുക, സീൻ മരുഭൂമിയിൽ അവനെ ഛേദിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ പല വിഷയം. പിന്നെ അവനെ ഈ സൈനിക ആസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുക. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ വായിക്കുന്നത് ഒടുവിൽ അവസാനിച്ച 1 ശമൂവേൽ 31 വായിക്കുന്നുണ്ട്, താൻ ആർക്ക് ദോഷം ചെയ്തു, ആരെ ചുവരോട് ചേർത്ത് കുന്തം കൊണ്ട് കുത്താൻ ശ്രമിച്ചു, ആ ദൈവദാസന്റെ കണ്ണുനീർ. ദാവീദ് അന്നേ നിലവിളിച്ചുകൊണ്ട് നടന്നു, ഞാൻ രാവും പകലും എന്റെ കിടക്കയെ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്നു, ദൈവമേ എന്റെ കണ്ണുനീർ നിന്റെ തൃപ്തിയിലാക്കി വെക്കണമേ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു. ഒടുവിൽ വായിക്കുന്നറിയാവോ, ഇവനും ഇവന്റെ സന്താനങ്ങളും കൂടെ ഫെലിസ്തീയരുടെ
കഠിനമായ വാളിൽ മുറിവേറ്റ് തകർന്ന തരിപ്പണമായി ഗിൽബോവ പർവ്വതങ്ങളിൽ നശിച്ച നാരണക്കല്ലായി എന്ന് മാത്രമല്ല, നിങ്ങൾ വേദപുസ്തക ചരിത്രത്തിൽ ഒരു നല്ല ശവസംസ്കാരം കിട്ടാത്ത മനുഷ്യനെ കൂടി വായിച്ചിട്ടുണ്ട്, അത് ശൗലായി. എന്താ കാരണം അറിയാവോ? ഈ ഒടുങ്ങാത്ത പകയും അടങ്ങാത്ത ഹൃദയകാഠിന്യവും വിഷവും മനസ്സിൽ വെച്ചിട്ട് ദേവദാസനായ ദാവീദിന്റെ പുറയാണ് ദൈവം വിളിച്ച് വേളയ്ക്ക് വേർതിരിച്ചൊരു സഹോദരന് ഒരു സാമ്പത്തിക സഹായമോ ഒരു പ്രാർത്ഥനാ പിൻബലമോ കൊടുക്കാൻ കഴിയുന്നത്, യു ഫോർഗെറ്റ് അബൌട്ട്, അവനെ മറന്നുകളഞ്ഞേക്ക, നീ ഒന്നും ചെയ്യാൻ പോകണ്ട. പക്ഷെ ഉപദ്രവിക്കാതിരിക്കാമോ? വാക്കുകൊണ്ടും പ്രവർത്തനം ഉപദ്രവിക്കാതിരിക്കാമോ? ഇപ്പൊ കുറെ സാഹിത്യകാരന്മാരും കുറെ വലിയ പുള്ളികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ചെയ്തോട്ടെ. ഞാന് ഈ ഈ അൽക്കൊടുത്തോട്ടുമായിട്ട് സൈമൺ സാറിന്റെ സംവാദം, അത് വാസ്തവത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ ഞാൻ ഏറ്റെടുത്താവാം. ഞാൻ പോയി എന്റെ കഴിവുകൾക്ക് അപ്പുറമായി ദൈവം തന്ന പ്രാപ്തി അനുസരിച്ച് ഞാൻ അവിടെ ഡിഫെൻഡ് ചെയ്തു. അത് അദ്ദേഹത്തിന്റെ കോട്ടയിൽ പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിരുന്ന സ്റ്റുഡിയോയിൽ പോയ പാഴി പറഞ്ഞു. ഇപ്പൊ ഒരു സഹോദരനെ കയറി കിട്ടു, കോട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, തട്ടുംപുറത്ത് ആഹു മൃഗരാജ്. ഇത് കട്ടക്കയം പതിവ് എഴുതിയപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ എഴുതിയാണ് ഞാൻ. ഇതൊക്കെ ഏത് ആത്മാവാ, എവിടെ നിന്നുള്ള ഹൃദയമാ, ഇങ്ങനെയുള്ള വേർപാടുകാരാണോ ഈ സമൂഹത്തെ നന്നാക്കാൻ ഇരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ മറ്റുള്ള ദൈവദാസന്മാരുടെ നെഞ്ചത്ത് കയറി അവരെ ഉപദ്രവിക്കാതെ, അവരുടെ കണ്ണുനീരും ശാപവും അവരുടെ ഭാര്യമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ശാപവും ഒക്കെ വാങ്ങാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കേ. ഞാനേ കർത്താവിന്റെ വിലയിൽ ആയിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല, എന്നിട്ടും ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഒതുങ്ങി സന്തോഷമായി ജീവിക്കുന്നു. ലോകത്തില് യാതൊരു നിലയിലും ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നു, ശാന്തമായി ജീവിക്കുന്നു. പണ്ടേ ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വാതുക്കല് പണ്ട് ഈ കരിങ്കുരങ്ങിനെ എല്ലാം പിടിച്ച് രസായനം വെക്കുന്ന സമയത്ത് ഈ കരിങ്കുരങ്ങളെ രക്ഷിക്കുക എന്നുള്ള സർക്കാരിന്റെ നയപരിപാടിയിൽ, വനംവകുപ്പ് ഡിപ്പാർട്ട്മെന്റ് നയപരിപാടിയിൽ ഈ ചങ്ങനാശ്ശേരി പല ബസ് സ്റ്റാൻഡുകളിലും ഈ കരിങ്കുരങ്ങിന്റെ പടം വെച്ചിട്ട് അവിടെ അതിന്റെ അടിയിൽ ഒരു 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 ചുവരെടുത്തെഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല ഒരുപാട് കാലം. ഞങ്ങളെ ഞങ്ങളിൽ ഔഷധ മൂല്യമില്ല എന്നാണ് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ, ഞങ്ങളിൽ ഔഷധ മൂല്യമില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളെയും കൂടെ ജീവിക്കാൻ അനുവദിക്കുക, ഒരു നന്മയും ചെയ്യണ്ട, ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിൽ വരണ്ട, ഞങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട, ക്ഷേമം ചോദിക്കേണ്ട, രോഗിയായി കിടന്നാൽ വരണ്ട. ഞാൻ 50 ദിവസം ആയുർവേദ ആശുപത്രി കിടന്നിട്ടും എന്നെ വിളിച്ചു ചോദിക്കാത്ത അനേക ആൾക്കാരുണ്ടെങ്കിൽ അവരോട് അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞത്? പക്ഷേ ഉപദ്രവിക്കരുത്, ഒരു വലിയ ശാപമായി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൗലോസ് തന്റെ ഹൃദയത്തിന്റെ മോശയിൽ ഈ വാക്കോർത്ത് വെച്ചു, ചെമ്പുപണിക്കാരൻ ചെയ്ത പ്രവൃത്തി. എന്നിട്ട് തിമോത്തിയോസ് പറഞ്ഞു, നീ അവനെ ഓർത്തുകൊള്ളണം. കാര്യം അവനെ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നവനാണ്, വളരെ വിഷമിപ്പിച്ചവനാണ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 62 or 63 വയസ്സ് പ്രായമുള്ള പൗലൂസ് റോമൻ ചക്രവർത്തിയുടെ മിന്നിത്തിളങ്ങുന്ന കടുത്തിന്റെ കീഴിൽ കഴുത്തി അയച്ച് റോമിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകുന്ന ആപ്യൻ പാതയുടെ 3-ാം മൈൽക്കുറ്റിയുടെ സമീപം കൊച്ചുകുളപ്പാൻ കാലത്ത് 4 മണി ആ സമയത്ത് പടയാളികൾ അവനെ ആനയിച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ വധശിക്ഷാ മാർഗമായിരുന്ന വാളുകൊണ്ട് അവന്റെ കഴുത്ത് വെട്ടി അവനെ അവന്റെ രക്തം ശിരസ് അവന്റെ ശരീരത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ട് അവന്റെ രക്തം കഴുത്തു ഒഴുകുന്ന സമയം അവന് ആകാശന്റെ അയറായിലേക്ക് പ്രത്യാശ്രിത തുറമുഖത്തേക്ക് പറന്നുയർന്നു. ഈ ചെമ്പുപണിക്കാരൻ അലക്സാണ്ടറിയോ അവന്റെ സന്തതികളുടെയോ വിലാസം 19-ാം അധ്യായത്തിൽ 2 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 14-ാം ഭാഗത്തിലും പൗലോസ് പരാമർശിക്കുന്ന അല്ലാതെ വേറെ എവിടെയെങ്കിലും വേദപുസ്തകം വായിക്കുന്നുണ്ട്? നീതിമാനെ പയക്കുന്നവൻ ശിക്ഷ അനുഭവിക്കുന്നു, എന്നാൽ അവന്റെ യഹോവ ഭക്തന്മാരായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും. അവന്റെ സന്തതികൾ ഭൂമിയിൽ പ്രബലപ്പെട്ടു വരും, എന്നാൽ ദുഷ്ടന്മാർ ഛേദിക്കപ്പെടും. അവരെ പ്രഭാസമയത്തെ പുൽപ്പുറങ്ങളിലെ മഞ്ഞ് പോലെ എത്ര എന്നാണ് ദാവീദ് പറഞ്ഞിട്ടുള്ളത്. ഇന്നും ക്രൈസ്തവ ലോകത്ത്, ആത്മീയ ലോകത്ത് ഒരുപാട് ചെമ്പുപണിക്കാരുണ്ട്. ദൈവ ദാസന്മാരെ അവരുടെ ശുശ്രൂഷ സമാധാനത്തോട് ചെയ്യാൻ അനുവദിക്കാതെ രോഗികളെങ്കിലും അവരുടെ ഭാര്യമാരെയും അവരുടെ കുടുംബജീവിതത്തെയും മാനസികമായി തകർക്കുന്ന, അവർക്കെതിരെ അപമാദങ്ങൾ പറയുന്ന, ദോഷം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥന എളിവരുടെ പ്രാർത്ഥന കേൾക്കുന്നവരാണ് വേദപുസ്തകം വായിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവ സകല ജഡവും നിങ്ങളിലേക്ക് തിരിയുന്നു എന്നാണ് സ്വർഗം കേൾക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിലും
ഞങ്ങൾ ഉള്ളതിൽ എന്റെ മുഖം നിങ്ങൾ ഇപ്പോൾ ഈ ഇതിനകത്ത് കാണുന്നുണ്ട്. എന്നെ കണ്ടാൽ ഏതെങ്കിലും പ്രയാസം നിങ്ങൾ തോന്നും. ഞാൻ നിങ്ങളോട് ആരെങ്കിലും വല്ലതും ചോദിച്ചിട്ടുണ്ട്? ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച്, കർത്താവിന്റെ അഭിഷേകത്തിൽ സന്തോഷിച്ച്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നു സാറും, പൗലോസ് മൃഗയുദ്ധം വരെ ഈ എഫേസോസ് വെച്ച് അനുഭവിക്കേണ്ടായി വന്നു. അതാണ് ഒന്ന് വരുന്നതി 15 ഞാൻ മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വെറുതെ ആയിപ്പോയോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു. അതുവരെ താൻ അനുഭവിക്കേണ്ടായി വന്നു. അതെല്ലാം അനുഭവിച്ചത് കർത്താവും അവന്റെ ക്രൂശിനോടുമുള്ള കാഴ്ചപ്പാട് നിമിത്തമാണ്. അവൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞെങ്ങനെയാ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ കർത്താവിന്റെ എല്ലാവർക്കും കൂടെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. ഒരു ചെറിയ ആയുസ്, 70 അല്ലെങ്കിൽ 80 സമരസിന്, എനിക്കിപ്പോ വയസ്സ് 59 ആയി, എത്ര നാൾ ഇനി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, എനിക്കും സെക്യുലർ ലോകത്ത് നിങ്ങൾ പലപ്പോഴും ജോലി ചെയ്യാമായിരുന്നു. നിങ്ങൾ പലരും സംസാരിക്കുന്നതിനേക്കാൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ദൈവത്തിന്റെ കൃപയാൽ എനിക്കുണ്ട്. എനിക്കും അതാകാമായിരുന്നു. ഇന്ന് ഞാൻ കടന്നു പോകുന്ന രൂക്ഷമായിരുന്ന ജീവിതത്തിന്റെ മേഖലകളിൽ നിങ്ങളൊരു പക്ഷേ അറിയുന്നില്ല. ഞങ്ങളെ അത് അനുഭവിച്ചും കർത്താവ് നിമിത്തം സന്തോഷത്തിൽ മുന്നേറുകയാണ്. ഞങ്ങൾക്കൊരു പരാതിയില്ല, ആരോടൊരു വിരോധവുമില്ല, ഒരു പരാതിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അകാരണമായി ശാരീരികമായി ശരീരത്തിൽ ക്ലേശം അനുഭവിച്ചുകൊണ്ട് നിരന്തരമായി കഴിഞ്ഞ 8 വർഷങ്ങളായി ട്രീറ്റ്മെന്റിലിരിക്കുന്ന എന്നെ, എന്റെ മാനസിക അവസ്ഥയും അപായപ്പെടുന്ന, അപമാനിക്കുന്ന, ദോഷം ചെയ്യുന്ന, ആ ഹൃദയത്തെ കരയിപ്പിക്കുന്ന ദോഷപ്രവൃത്തികൾ ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കുക. അതല്ല എങ്കിൽ ഞങ്ങളുടെ കണ്ണിന് സ്വർഗത്തിലേക്ക് സൗരഭിവാസനയായ ധൂപമായി പൊങ്ങുകയും ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾക്കെതിരെ ദോഷം പ്രവർത്തിക്കുന്നവർമേൽ ശിക്ഷയായി അത് വർഷിക്കപ്പെടുകയും ചെയ്യും. അതാണ് ദൈവത്തിന്റെ നീതി. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ ഭയപ്പെടുക. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, എൻഡിയോക്ടമി, സാൻമാർഗിക മണ്ഡലത്തെക്കുറിച്ച് അപരാധം പറഞ്ഞ് അധികാരികളെ വിശ്വസിപ്പിക്കുക. പൗലോസ് അവിടെ നിന്ന് തന്നെ പോകുന്നത് താനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവിടെ താൻ പോയി പിന്നീട് പോകുന്നത് തന്റെ ആയി അദ്ദേഹം റോമിലേക്ക് വരെയുള്ള എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കാരാഗ്രഹ വാസത്തിൽ കഴിഞ്ഞുകൊണ്ട് പീഡനങ്ങൾ സഹിച്ച് കർത്താവിന് വേണ്ടി കഷ്ണം സഹിച്ച ഒരു ദൈവദാസനെയായിട്ടാണ് നമുക്ക് അപ്പോസ്തലനെ കാണാൻ കഴിയുന്നത്. തന്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കുവാൻ എല്ലാ ആളുകളും ആകുന്നു നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എവിടെയെല്ലാം പോയി നിങ്ങൾ നോക്കി, പൗലോസ് ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ അപ്പോൾ തന്നെ അവിടെ പ്രശ്നമാണ്. പ്രശ്നം ഉണ്ടാക്കി ആരാ നോക്കണം? ഒരു സ്ഥലത്തും ജാതികളായ ആളുകളല്ല പ്രശ്നമുണ്ടാക്കിയത്, എല്ലായിടത്തും യഹൂദന്മാരാ പ്രശ്നമുണ്ടാക്കി. സുവിശേഷകന്മാരുടെ ശത്രുക്കൾ സുവിശേഷന്മാരിൽ ചില തന്നെയാണ്. പാസ്റ്റർമാരുടെ ശത്രുക്കൾ ചില പാസ്റ്റർമാർ തന്നെയാണ്. വിശ്വാസികളുടെ ശത്രുക്കൾ വിശ്വാസികളാണ്, അല്ലാതെ മറ്റുള്ള ആളുകൾ സാധാരണ നമ്മുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. അവരവരുടെ കാര്യം നോക്കി അവർ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. കർത്താവിന്റെ നമുക്ക് ഭയപ്പെടണം. പൗലോസ് പറയുന്ന ദുഃഖത്തുള്ള വാർത്തകൾ, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, ദൈവം അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് പകരം ചെയ്യും, നീയും അവനെ സൂക്ഷിച്ചു കൊടുക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്, സ്നേഹം ഭാവിച്ചും സൗഹൃദം ഭാവിച്ചും ഒക്കെ നമ്മോട് ഒക്കെ ഇടപെടുന്ന ആളുകളെ എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. വഞ്ചകരുണ്ട്, ചതിയരുണ്ട്, കപടഭക്തിയുള്ളവരുണ്ട്. സ്നേഹിക്കുന്ന ഭാവേന ദ്വേഷം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് സ്നേഹം അഭിനയിക്കുന്നവരുണ്ട്, ചതിയന്മാരുണ്ട്, ചതിക്കുഴി ചാടിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളെ നിർദോഷമായി സ്നേഹിക്കുന്നവരുണ്ട്. നമ്മെ നിർദോഷമായി സ്നേഹിക്കുന്ന ആളുകളെ സദാകാലവും സ്നേഹിക്കാനുള്ള ഹൃദയം നമുക്കുണ്ടാകണം. വിശുദ്ധ വേദവസം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കൂട്ടുകാരൻ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥ കാലത്ത് അവൻ സഹോദരനായിരിക്കും. അനർത്ഥകാലത്ത് മറ്റനേക കാര്യങ്ങളായ നമ്മുടെ കരങ്ങളും നമ്മുടെ സ്നേഹിക്കാൻ കഴിയുന്ന, പഠിക്കാനല്ല, സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയങ്ങളുമായി നമ്മുടെ ജീവിതങ്ങളും മാറണം. അവിടെയാണ് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി ഒരു ക്രിസ്തുഭക്തന്റെ ജീവിതം ആയിത്തീരുന്നത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് എന്നോട് ഈ സഹോദരൻ ഇങ്ങനെ തിന്മ ചെയ്തു, ഇന്ന ദോഷം ചെയ്തു എന്ന ഹൃദയം ദുഃഖിച്ച് ഒരു ദൈവവേദൽ പറഞ്ഞിട്ട് അവന്റെ കണ്ണുനീർ അങ്ങനെയുള്ളവരുടെ മേൽ വരാതിരിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ എവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെ അർപ്പിച്ചുകൊണ്ട്
ഞാൻ തൽക്കാലം ഈ മെസ്സേജ് നിർത്തുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ ഏറ്റവും എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുണ്ട്. താങ്ക് യു.